ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗോബി 65 എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിനായി ഒരു കോളിഫ്ലവർ വലുതായി മുറിച്ചത് 2 കപ്പോളം വെള്ളം ചൂടാക്കാൻ വെച്ച് അതിലോട്ട് അല്പം ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് കോളിഫ്ലവർ ഇട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. മിനിറ്റോളം ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ഇനി വെള്ളത്തിൽ നിന്ന് മൂറ്റിയെടുക്കാം. ഇനി കോളിഫ്ലവറിലോട്ടുള്ള മാരിനേഷൻ തയ്യാറാക്കാനായി ഒരു ബൗളിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂണോളം ചിക്കൻ തന്തൂരി മസാല, പിന്നീട് ഇതിലേക്ക് 3 ടേബിൾസ്പൂണോളം കോൺഫ്ലോർ, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലോണം പൊടിയുമായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് പിന്നീട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് കോളിഫ്ലവർ ഇട്ട് നല്ല ആ ഭാഗത്തോട്ട് മസാല പിടിക്കും വിധം മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ നേരത്തേക്കും നമുക്കൊന്ന് മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഓയിൽ വെച്ച് ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലോട്ട് കോളിഫ്ലവർ ഇട്ട് നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്പം ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് 8 പത്തല് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ഒഴിച്ച് നല്ലോണം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ചിക്കൻ സ്റ്റോക്ക് ഒന്ന് പീസാക്കി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ കൂടി ഇട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോബി 65 റെഡിയായി. ഇനി ഇത് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സിമ്പിൾ ഗോബി 65 റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.